ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നോയമ്പിനെ പറ്റിയ ഒരു ഡിഷാണ് അതായത് അങ്കമാലി സൈഡിലുള്ള നല്ല ഇരുമ്പൻപുളി പാല് പിഴിഞ്ഞ് വെക്കുന്ന കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങളിത് കാണുന്ന കൂട്ടത്തിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലിസാസ് ഫ്ലേവേഴ്സ് ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഇരുമ്പൻപുളി ചെറിയ ഇരുമ്പൻപുളിയാണ് ഏറ്റവും നല്ലത് അതൊരു 20 എണ്ണം 4 മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തതുണ്ട് ഒരു 6 വെളുത്തുള്ളി അല്ലി കീറിയിട്ടിട്ടുണ്ട് 6 പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു 2 കറിവേപ്പില പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം അതായത് ഒരു വലിയ തേങ്ങയുടെ പാല് രണ്ടാം പാലും തലപ്പാലും വേണം പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപ്പ് കടുക് ആവശ്യത്തിന് പിന്നെ 1 ടീസ്പൂൺ വിനീഗർ ചൊറുക്ക യൂസ് ചെയ്യണം പിന്നെ 4 ചുവന്നുള്ളി കീറിയത് കുറച്ച് കറിവേപ്പില ഇത്രയും കൊണ്ട് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല ഒരു നാടൻ ഇരുമ്പൻപുളി പാല് പിഴിഞ്ഞ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ ഇരുമ്പൻപുളി പാല് പിഴിഞ്ഞ് വെക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ആ അരിഞ്ഞ ഇരുമ്പൻപുളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി സവോള ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ വെളിച്ചെണ്ണ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തു പിന്നെ ഉപ്പ് പൊടികളെല്ലാം അതായത് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഇതെല്ലാം കൈകൊണ്ട് ഇളക്കി 1 ടീസ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് തിരുമ്മി വേണം ഇത് യോജിപ്പിച്ച് ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തിരുമ്മി നമ്മൾ ഒരു മണിക്കൂറെങ്കിലും മിനിമം വെക്കണം എന്നിട്ട് വേണം കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് തിരുമ്മുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പ്രസ് ചെയ്ത് തിരുമ്മണം എന്നാലേ അതിൻ്റെ ഇതെല്ലാത്തിലും പിടിക്കുകയുള്ളൂ എല്ലാ ടേസ്റ്റും കൂടെ പുളിയിലും ആ കറിയിലുമൊക്കെ വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പിടിപ്പിച്ച് വെക്കുക ഉപ്പ് നോക്കുക ഉപ്പും എരിവൊക്കെ ആവശ്യത്തിന് ചെക്ക് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് തട്ടിപ്പൊത്തി നമുക്കത് കുറച്ച് നേരം ഏകദേശം ഒരു മണിക്കൂർ വെക്കണം ഇങ്ങനെ തന്നെ ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇരുമ്പൻപുളി പാല് പിഴിഞ്ഞ കറിയിനകത്തോട്ട് നമ്മൾ ഈ തേങ്ങയുടെ ഒന്ന് ഒരു വലിയ തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പ് ഓൺ ചെയ്യണം കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് പാല് പിഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം നീട്ടി പിഴിയരുത് കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രം പിഴിഞ്ഞ് എടുക്കണം അതായത് നല്ല ഗ്രേവി നല്ല കുറച്ച് തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമ്മൾ അടുപ്പ് കത്തിച്ച് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുതരാം അതേ നമ്മുടെ ഇരുമ്പൻപുളി ആ തേങ്ങാപ്പാൽ രണ്ടാം പാലിൽ കിടന്നൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തലപ്പാലും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം തലപ്പാലും നമ്മൾ ആഡ് ചെയ്തു ഇതിനകത്ത് കടു വറുത്തൊന്ന് മുകളിലിട്ടാൽ മതി കടുവും ചുവന്നുള്ളിയും കൂടെ വറുത്ത് മുകളിലിട്ടാൽ മതി അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ പരുവം മതി ഇത്രയും കാണിച്ചത് നല്ല കുറുകിയിരിക്കണം അതാണ് ആ കറിയുടെ ടേസ്റ്റ് ഇരുമ്പൻപുളിക്കറി റെഡി ആയിട്ടുണ്ട് ഞാനിത് ഇവിടെ വേറൊരടുപ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇതേ പൊട്ടിത്തിളങ്ങിയിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഇടാം ഒന്ന് താളിച്ച് നമുക്ക് എന്നിട്ട് കറിയുടെ മുകളിലോട്ടൊന്ന് ഒഴിക്കാം കടു വറുത്തത് റെഡി ആയിട്ടുണ്ട് അത് ഇതേ ഇരുമ്പൻപുളിക്കറിയുടെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു ചോറിന് പറ്റിയ നല്ലൊരു കറിയാണ് പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ലിസാസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലിസാസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ നോട്ടിഫിക്കേഷൻ ബട്ടൺസും ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും ഡെയിലി കിട്ടുമേ